വ്യാപക വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞരെ വിലക്കിയുള്ള സർക്കുലർ പിൻവലിക്കാനൊരുങ്ങി സർക്കാർ. ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇറക്കിയ സർക്കുലർ പിൻവലിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി. അത്തരമൊരു നയം സംസ്ഥാന സർക്കാരിനില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സംസ്ഥാനത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനവും മേപ്പാടി പഞ്ചായത്തിലേക്ക് പഠനത്തിനോ സന്ദർശനത്തിനോ പോകരുത്. ശാസ്ത്രജ്ഞർ മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവയ്ക്കുകയോ പഠന വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത്. ഭാവിയിൽ പഠനം നടത്തണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങണം. ദുരന്ത നിവാരണ അതോറിറ്റി പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഇറക്കിയ സർക്കുലർ ഇങ്ങനെയാണ്. ശാസ്ത്ര സാങ്കേതിക കൗൺസിലിനാണ് സർക്കുലർ കൈമാറിയത്. വിവാദമായതോടെ സർക്കാർ സർക്കുലറിനെ കൈയൊഴിഞ്ഞു. സർക്കുലർ ഇറക്കാൻ നിർദ്ദേശം നൽകിയ റവന്യൂ സെക്രട്ടറിയെ റവന്യൂ മന്ത്രിയും പിന്താങ്ങിയില്ല. ഈ നിർദ്ദേശം തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും അത്തരമൊരു നയം സംസ്ഥാന സർക്കാരിനില്ലെന്നുമാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സർക്കുലർ ഉടൻ പിൻവലിക്കാൻ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രകൃതി ദുരന്തങ്ങളിൽ ഉണ്ടാവേണ്ട മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചും മുന്നറിയിപ്പുകളെ സംബന്ധിച്ചും വിവിധ ഏജൻസികൾ പഠനം നടത്താറുണ്ട്. പല ഘട്ടത്തിലും സഹായകരമായിരുന്ന സ്വതന്ത്ര റിപ്പോർട്ടുകൾ വരും കാലങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടാൻ തയ്യാറെടുക്കുമ്പോഴാണ് ദുരന്ത മുഖത്തേക്ക് ശാസ്ത്രജ്ഞനെ വിലക്കിക്കൊണ്ടൊരു തീരുമാനം വന്നത്. കേരളവിഷൻ ന്യൂസ്, തിരുവനന്തപുരം.